രാജ്യത്ത് വീണ്ടും ഓക്സിജൻ കിട്ടാതെ മരണം. ഹരിയാനയിലെ സ്വകാര്യ ആശുപത്രിയിൽ 4 പേർ ഓക്സിജൻ കിട്ടാതെ മരിച്ചു. അതിനിടെ ഓക്സിജൻ നൽകി സഹായിക്കണമെന്നാവശ്യപ്പെട്ട് രാജ്യത്തെ വൻകിട വ്യവസായികൾക്ക് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ കത്തയച്ചു. റോബിൻ മാത്യു മറ്റത്തിലെ വിവരങ്ങളുമായി ചേരുന്നു. റോബിൻ, പ്രാണവായു കിട്ടാതെ വീണ്ടും രാജ്യത്ത് മരണം സംഭവിച്ചിരിക്കുന്നു. ഈ ഹരിയാനയിലെ ആശുപത്രിയിൽ ഓക്സിജൻ ആവശ്യത്തിന് ഇല്ല എന്നുള്ള വിവരം അവർ അറിയിച്ചിരുന്നതാണോ? നിലവിൽ എന്താണ് ഈ ആശുപത്രിയിലെ അവസ്ഥ? ശാലിനി, ദില്ലിക്ക് പിന്നാലെ ഹരിയാനയിലും ഓക്സിജൻ കിട്ടാതെ ആളുകൾ മരിച്ചിരിക്കുകയാണ്. 4 രോഗികളാണ് റെവാരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഓക്സിജൻ കിട്ടാതെ മരിച്ചത്. ഈ ആശുപത്രിയിൽ നേരത്തെ തന്നെ ഓക്സിജന്റെ ക്ഷാമം അനുഭവപ്പെട്ടിരുന്നു എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ വരുന്നതേ ഉള്ളൂ. പക്ഷേ ഇന്നലെ തന്നെയും ഈ റെവാരിയിലെ പല ആശുപത്രികളിലും, പ്രത്യേകിച്ച് ഹരിയാനയിലെ പല ഭാഗങ്ങളിലും ഓക്സിജൻ കിട്ടാതെ ആശുപത്രികൾ ക്ഷാമം ഉണ്ടാകുന്നു എന്ന് പരാതിപ്പെടുന്നത് സംബന്ധിച്ചുള്ള വാർത്തകൾ ഇന്നലെ തന്നെ പുറത്തു വന്നിരുന്നതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോഴെന്തായാലും 4 പേർ മരിച്ചത്. ഈ ആശുപത്രിയിൽ വേറെയും രോഗികളുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വളരെ ഗുരുതരമായ സാഹചര്യം ഇന്നലെ ആവർത്തിച്ചിരുന്നു. ഇന്നലെ 25 പേരാണ് ദില്ലിയിൽ തന്നെ മരിച്ചത്. അതിന് പിന്നാലെ ഇപ്പോൾ ഹരിയാനയിലും സമാനമായ സാഹചര്യത്തിൽ 4 പേർ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടേക്ക് കൂടുതൽ ഓക്സിജൻ ഇരുപക്ഷെ എത്തിക്കാനായിട്ടുണ്ടോ എന്ന് സംബന്ധിച്ചാണ് ഇനി അറിയേണ്ടത്. അല്ലെങ്കിൽ ഇപ്പോൾ ചികിത്സയിലുള്ള രോഗികളുടെ സ്ഥിതിയും കൂടുതൽ സങ്കീർണമാകുന്ന സാഹചര്യത്തിലേക്ക് നയിക്കുകയും ചെയ്യും. ഇതിനിടെ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രമുഖരായ വ്യവസായികൾക്ക് കത്ത് എഴുതിയിട്ടുണ്ട്. നേരത്തെ മുഖ്യമന്ത്രിമാർക്ക്, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്ക് അരവിന്ദ് കെജ്രിവാൾ കത്ത് എഴുതിയിരുന്നു. അതായത് ഏതെങ്കിലും രീതിയിൽ ഓക്സിജൻ കരുതൽ ഉണ്ടെങ്കിൽ, ആവശ്യം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദില്ലിക്ക് നൽകണമെന്നായിരുന്നു ആവശ്യം. ഇപ്പോഴും വ്യവസായികൾക്ക് സമാനമായ ഒരു അഭ്യർത്ഥനയുമാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, കത്ത് എഴുതിയിരിക്കുന്നത് അംബാനി, ഒപ്പം തന്നെ ബജാജ്, ടാറ്റ അടക്കമുള്ള രാജ്യത്തെ പ്രധാനപ്പെട്ട എല്ലാ വ്യവസായികൾക്കുമാണ് കത്ത് എഴുതിയിരിക്കുന്നത്. വാക്സിൻ, ഓക്സിജൻ ഏതെങ്കിലും സാഹചര്യത്തിൽ നൽകാൻ തയ്യാറാവുന്നുണ്ടെങ്കിൽ സമാനമായ സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു സഹായം നൽകണം എന്നാണ് അദ്ദേഹം കത്തിലൂടെ ആവശ്യപ്പെടുകയും ചെയ്തത്. ഇതിനിടെ ഓക്സിജൻ ഉത്തർപ്രദേശിലേക്ക് നൽകിയതുമായി ബന്ധപ്പെട്ട ഒരു വിവാദം കൂടി ഇതിനിടെ വന്നിട്ടുണ്ട്. അതായത് മധ്യപ്രദേശിലേക്ക് പോകേണ്ടിയിരുന്ന ഓക്സിജൻ ടാങ്ക് ഉത്തർപ്രദേശിലെ ഝാൻസിയിലേക്ക് കൊണ്ടുപോയി എന്നാണ്. ഇതേപോലെ തന്നെ ദില്ലിയിലും ദില്ലി സർക്കാരും കഴിഞ്ഞ സമാനമായ ഒരു ആരോപണം കഴിഞ്ഞ ദിവസം ഉന്നയിച്ചിരുന്നു. അതായത് ദില്ലിക്ക് വരേണ്ടിയിരുന്ന പല ഓക്സിജൻ ടാങ്കറുകളും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ട് എന്നാണ്. ഇപ്പോൾ അത്തരത്തിലൊരു വിവാദം കൂടി വന്നിരിക്കുകയാണ്. ഇപ്രാവശ്യം പക്ഷേ വിവാദം ഉണ്ടാക്കി ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് മധ്യപ്രദേശ് സർക്കാരാണ്. ഉത്തർപ്രദേശിലെ ഝാൻസിയിലേക്കാണ് തങ്ങളുടെ ഓക്സിജൻ ടാങ്കർ കൊണ്ടുപോയത്. അതുകൊണ്ട് തന്നെ പല ഭാഗങ്ങളിലും വലിയ ക്ഷാമം അനുഭവപ്പെടുന്നു എന്നാണ് മധ്യപ്രദേശ് സർക്കാരിന്റെ ആരോപണം. ഓക്സിജൻ കിട്ടാതെ രാജ്യത്ത് വീണ്ടും മരണം.